Hi everyone, welcome back to our YouTube channel. I am Marina Piraji. This is Surekha Crash Course Academy. അപ്പോൾ നമ്മൾ RRB NTPC-യുടെ CBT 2-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇനി കുറച്ച് ക്ലാസ്സും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രീവിയസ് ഇയറെ ബേസ് ചെയ്ത് എക്സ്പെക്റ്റഡ് സീരീസിൻ്റെ ഒരു ക്ലാസ് അടുത്ത വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ചില ഷിഫ്റ്റിനത് ചോദിച്ചേക്കുന്നത് അതിൻ്റെ സെയിം സംഭവത്തിൻ്റെ വേറൊരു സംഭവം. മീൻസ് എന്തെങ്കിലും സി എമ്മിനെ കുറിച്ച് ചോദിക്കുന്നതിന് അടുത്തതിനകത്ത് ഗവർണറിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്ന് ഇതിനകത്ത് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഈ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു, എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ഈ ജി കെയുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ ഈ ജി കെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ അക്കാഡമിയെ കുറിച്ച് പറയണം. നമ്മുടെ ഈ ചാനൽസിൻ്റെ അകത്തെ വീഡിയോസ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാവർക്കും പ്രയോജനമുള്ള വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താ, വിച്ച് അമംഗ് ദ ബിലോ സെറ്റ് ഓഫ് കളേഴ്സ് ആർ ജനറലി നോൺ ആസ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്, റെഡ്, ഗ്രീന്, ബ്ലൂ. ഓക്കെ, റെഡ്, ഗ്രീനും ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ്. ഓക്കെ, ഇനി സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഏതെങ്കിലും രണ്ട് പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. ഫോർ എക്സാമ്പിൾ, റെഡ് പ്ലസ് ഗ്രീൻ. റെഡ് പ്ലസ് ഗ്രീൻ എന്താ കിട്ടുന്നത്, യെല്ലോ. ഓക്കെ, ഗ്രീൻ പ്ലസ് ബ്ലൂ എന്താ കിട്ടുന്നത്, സിയാൻ. ഓക്കെ, ദെൻ റെഡ് പ്ലസ് ബ്ലൂ എന്താ കിട്ടുന്നത്, മജന്ത. ഓക്കെ, ഇതാണ് സെക്കൻഡറി കളേഴ്സ്. ഏതെങ്കിലും രണ്ട് പ്രൈമറി കളേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡും. ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാൽ മതി. ആർ ജി ബി എന്തൊക്കെയാണ്, റെഡ്, ഗ്രീന്, ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്. ഇതിനകത്തുനിന്ന് റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് യെല്ലോ ആണ്. ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ സിയാൻ കിട്ടും. റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മജന്ത കിട്ടും. ഓക്കെ, ഇനി റെഡ് പ്ലസ് ഗ്രീൻ പ്ലസ് ബ്ലൂ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് എന്തുവാ കിട്ടുന്നത്, എന്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ, സോറി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് വൈറ്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ കളർ എടുത്ത്, വീട്ടിൽ കളർ അല്ലേ, അത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്ക്. റെഡും ഗ്രീനും ബ്ലൂവും കൂടെ എടുത്തൊന്ന് വരച്ച് ഒന്ന് നോക്കി കിട്ടുന്ന കളർ വൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് ഏതാണ്, റെഡ്, ഗ്രീന്, ബ്ലൂ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ പ്രിൻസിപ്പൽ റെഗുലേറ്ററി അതോറിറ്റി ഫോർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യയുടെ പ്രിൻസിപ്പൽ റെഗുലേറ്ററി അതോറിറ്റി ഏതാണ്, സെബി ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് CGL-നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ കേട്ടോ. CGL-ന് സെബിയുടെ CEO ആരാന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. നമ്മൾ സെബിയെ കുറിച്ച് ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനായിട്ടല്ല പഠിക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയുടെ പേരെന്താണ്, സെബി. സെബിയുടെ ഫുൾ ഫോം എന്താണ്, ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലെറ്റർ ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫുൾ ഫോം ഫുൾ ആയിട്ടും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെബിയുടെ ഫുൾ ഫോം എന്താണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഇനി സെബി എന്നാ എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷം പഠിക്കണം കേട്ടോ. 12th April 1992 ആണ് സെബി എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 12th April 1992 ആണ്. ഓക്കെ, സിഇഒ ആരാണ്, സിഇഒ അജയ് ത്യാഗി. സിഇഒ സെബി ആരാണ്, അജയ് ത്യാഗി ആണ്. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, സെബിയുടെ ഹെഡ് ക്വാർട്ടർ മുംബൈ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് സ്ട്രേറ്റ് ഡിവൈഡ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയും ഡിവൈഡ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണ്, പാക് സ്ട്രേറ്റ് ആണ്. ഓക്കെ, പാക് സ്ട്രേറ്റ് ആണ്. നമുക്ക് പണ്ടത്തെ പുരാണ കഥകളിലൊക്കെ പറയുന്നത് രാമനാണ് ശ്രീരാമന് ബിൽറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അവരുടെ ഹനുമാന്റെ സഹായത്തോടുകൂടി സീതാദേവിയെ രക്ഷിക്കാനായിട്ട് പണിത പാലമാണെന്ന് പറയുന്നുണ്ട് പുരാണത്തിലൊക്കെ. പക്ഷേ
ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഇന്ത്യ ആൻഡ് ശ്രീലങ്കയെ ഡിവൈഡ് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാന്ന് ചോദിച്ചാൽ പാക്ക സ്ട്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വെറ്റ് വേസ്റ്റ് ടു മാനുവർ. അതിന് പറയുന്നത് എന്താണ്? കമ്പോസ്റ്റിംഗ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കമ്പോസ്റ്റിംഗ് എന്താണ്, ജൈവവളം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓക്കെ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വെറ്റ് വേസ്റ്റ് ടു മാനുവർ ഈസ് കോൾഡ് കമ്പോസ്റ്റിംഗ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് വാട്ട് വാസ് അവത് നോൺ ആസ്? ഏൻഷ്യൻ്റ് ടൈമിൽ ഈ അവധിനെ എന്തായിരുന്നു അറിയപ്പെടുന്നത്? എന്താണ്? കൊശാല, കൊശാല എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഈ കൊശാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അവധ് എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് കിങ്ഡം ആയിരുന്നു. ഓക്കെ, ഏൻഷ്യൻ്റ് കിങ്ഡം ഓഫ് നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിലെ ഏൻഷ്യൻ്റ് കിങ്ഡം ആയിരുന്നു. സോ അതിനെ ആ കാലത്ത് അറിയപ്പെടുന്നത് എന്താണ്? കൊശാല എന്നായിരുന്നു അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഓർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നവാബ് ഓഫ് അവധ് ആരാണ്? ഈ നവാബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂളേഴ്സിന് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ് കേട്ടോ. ഫസ്റ്റ് നവാബ് ഓഫ് അവധ് ആരാണ്? സാദത്ത് അലി ഖാൻ. ഓക്കെ, സാദത്ത് അലി ഖാനാണ്. ഓക്കെ ആണല്ലോ. ഇതിനകത്തും മേ ബി അടുത്ത നോർത്ത് ഷിഫ്റ്റിനത് ചോദിക്കുക, ഫസ്റ്റ് നവാബ് ഓഫ് അവധ് ആരാണ്? എന്താണ്? സാദത്ത് അലി ഖാൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ചേംബേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ ഹേർട്ട് ഓഫ് എ ഫിഷ്? ഫിഷിന് എത്ര ചേംബേഴ്സ് ഉണ്ട്? രണ്ട് ചേംബേഴ്സേ ഉള്ളൂ കേട്ടോ. ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും. ഓക്കെ, ഫിഷിന് രണ്ട് ചേംബേഴ്സേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെയോ? നമുക്ക് ഫോർ ചേംബേഴ്സ് ആണുള്ളത്. ഹ്യൂമൻ ഹേർട്ടിന് ഫോർ ചേംബേഴ്സ് ആണുള്ളത്. ഹ്യൂമൻ ഹാർട്ടിന് നാല് ചേംബേഴ്സ് ആണ്. രണ്ട് ഓർക്കിളും രണ്ട് വെൻട്രിക്കിളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാർട്ട് ഓഫ് എ ഫിഷിനകത്ത് എത്ര ചേംബേഴ്സ് ഉണ്ട്? രണ്ടെണ്ണേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് എ? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ വേറൊരു പേരുണ്ട്. എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ രണ്ടും ഒന്നാണ്. ഈ ഹാരപ്പൻ സിവിലൈസേഷൻ വരാൻ കാരണം ഇൻഡസ് വാലിയിലെ ഫസ്റ്റ് ഡിസ്കവേർഡ് ചെയ്ത സൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ഹാരപ്പയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണ്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദ കൈലാസനാഥർ ടെമ്പിൾ അറ്റ് കാഞ്ചിപുരം. ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പിൾസ്. ടെമ്പിൾസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ടെമ്പിൾസും അത് ബിൽഡ് ചെയ്തത് ഇവിടെയൊക്കെയാണ്, ഏത് ഡൈനാസ്റ്റി ആണെന്നുള്ളത് നമ്മുടെ ക്ലാസ് കണ്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ. അതിനകത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഇപ്പോൾ മനസ്സിലായില്ലേ, ചോദിക്കുന്ന പാട്ടാണ് നമ്മൾ ഓരോന്നും എടുക്കുന്നത്, അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ചെടുക്കുന്നില്ല. കറക്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചിപുരം വാസ് ബിൽഡ് ഡ്യൂറിംഗ് ദ റൂൾ ഓഫ് ആരുടെ സമയത്താണ്? പല്ലവ കിങ് ആയി ആരാണ്? നരസിംഹവർമ്മൻ ടു, അല്ലെങ്കിൽ നരസിംഹവർമ്മൻ ടുവിൻ്റെ പേര് വേറെ പേരെന്താണ്? രാജസിംഹ. ഓക്കെ, രാജസിംഹ എന്നറിയപ്പെടുന്നതും നരസിംഹവർമ്മൻ ടു ആണ്. ഈ നരസിംഹവർമ്മൻ ടു ആണ് എന്ത് നിർമ്മിച്ചത്? കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചിപുരം. ഓക്കെ, പല്ലവ ഡൈനാസ്റ്റി ആണ്, പല്ലവ റൂളർ ആണ് കേട്ടോ. പല്ലവ റൂളറായ നരസിംഹവർമ്മൻ ടു ആണ് എന്ത് നിർമ്മിച്ചത്? കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചിപുരം, അല്ലെങ്കിൽ മേ ബി ക്വസ്റ്റ്യൻ വന്ന് ചിലപ്പോൾ അടുത്ത ക്വസ്റ്റിനകത്ത് ഇത് ആരാ ബിൽഡ് ചെയ്തതെന്ന് ചോദിക്കാം. രാജസിംഹമെന്നും കാണാം, ചിലപ്പോൾ ഒന്നുകിൽ നരസിംഹവർമ്മൻ ടു എന്നും കാണാം. അപ്പം തെറ്റിപ്പോലെ നരസിംഹവർമ്മൻ ടു എന്ന് പറഞ്ഞാൽ രാജസിംഹം എന്ന് പറഞ്ഞാൽ സെയിം റൂളർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മിനിമം ഏജ് ഓഫ് ക്വാളിഫിക്കേഷൻ ടു ബിക്കം ദ സി എം ഓഫ് എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? കഴിഞ്ഞ ഷിഫ്റ്റിനകത്ത് കണ്ടായിരുന്നു. എന്താണ്? ലോകസഭയിലേക്ക് ഇലക്ട് ചെയ്യാനുള്ള മിനിമം ഏജ് എത്ര ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റിനകത്തുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അതേ എടുത്തു തന്നെ സി എമ്മിനുള്ള മിനിമം ഏജാണ് ചോദിച്ചിരിക്കുന്നത്. സി എമ്മിനുള്ള മിനിമം ഏജ് എന്താണ്? 25 ഇയേഴ്സ് ആണ്. ഓക്കെ, സി എമ്മിനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ്. ഈ സി എമ്മിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സി എമ്മിനെ അപ്പോയിൻറ്റ് ചെയ്തത് ഗവർണറാണ്. ഓക്കെ, ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്ത സി എമ്മിനെ അതർ മിനിസ്റ്റേഴ്സിനെ. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ
ഗവർണർ ക്യാൻ ബി അപ്പോയിന്റ് സി എം ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുപോലെ തന്നെ സി എം ആരാണ്? പിണറായി വിജയൻ. ഓക്കെ ആണല്ലോ. ആർട്ടിക്കിൾ ഏതാണ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യാം, സി എമ്മിനെ അപ്പോയിന്റ് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 164. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ കോസ് മിനിമാറ്റ ഡിസീസ്? മിനിമാറ്റ ഡിസീസ് ഏത് പൊല്യൂട്ടൻസ് കാരണമാണ്? ഏതാണ്? മീഥെയ്ൽ മെർക്കുറി. മീഥെയ്ൽ മെർക്കുറി കാരണമാണ് എന്തുണ്ടാവുന്നത്? മിനിമാറ്റ. മിനി ഇങ്ങനെ ഓർത്താൽ മതി, മിനിമാറ്റ. യാ എം ഫോർ മെർക്കുറി, രണ്ടും എം ആണെന്ന് ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇറ്റായിറ്റ ഡിസീസ് എന്ത് കാരണം ഉണ്ടാക്കുന്നത്? എന്ത് പൊല്യൂട്ടൻസ് കാരണമാണ്? കാഡ്മിയം. ഓക്കെ, കാഡ്മിയം ആണ്. തെറ്റിപ്പോലും കേട്ടോ. ഇറ്റായിറ്റായി വരുന്നത് കാഡ്മിയവും മിനിമാറ്റ വരുന്നത് എന്തുകൊണ്ടാണ്? മെർക്കുറിയും കാരണമാണ്. ഓക്കെ ആണല്ലോ. തിരിഞ്ഞു പോലെ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സി ജി എല്ലിനും ചോദിച്ചിട്ടുണ്ട്, സി എച്ച് എസ് എല്ലിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മിനിമാറ്റ ഡിസീസ് ഇറ്റായിറ്റായ ഡിസീസ് എന്ത് കാരണമാണ്? കാഡ്മിയം കാരണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് റാണി കി വാവ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്? റാണി കി വാവ്, റാണി കി വാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂൻസ് സ്റ്റെപ്പ് വെൽ ആണ്. ഓക്കെ, ക്യൂൻസ് സ്റ്റെപ്പ് വെൽ. ഓക്കെ, റാണി കി വാവ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എവിടെയാണ്? പട്ടാൻ, ഗുജറാത്ത്. ഗുജറാത്തിലെ പട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റാണി കി വാവ്. ഓക്കെ ആണല്ലോ. 2014 നമ്മുടെ യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്ത് റാണി കി വാവ് ഉൾപ്പെടുത്തിയത്. ഈ റാണി കി വാവ് ആരാണ് ബിൽഡ് ചെയ്തത്? റാണി കി വാവ് ബിൽഡ് ചെയ്തത് ആരാണ്? റാണി ഉദയമതി. റാണി ഉദയമതിയാണ് ഈ റാണി കി വാവ് കൺസ്ട്രക്ട് ചെയ്തത്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായ കിങ് ഭീമ 1, അദ്ദേഹത്തിൻ്റെ മെമ്മറിക്ക് വേണ്ടിയാണ് ഈ റാണി ഉദയമതി ഈ റാണി കി വാവ് എന്ന് പറഞ്ഞത് ബിൽഡ് ചെയ്തത്. ഓക്കെ, ഇത് ഏത് ഡൈനാസ്റ്റിയിലെയാണ്? ചാളൂക്യ ഡൈനാസ്റ്റി, അല്ലെങ്കിൽ ചാളൂക്യ ഡൈനാസ്റ്റിക്ക് വേറൊരു പേര് പറയുന്നതാണ് സൊളാങ്കി ഡൈനാസ്റ്റി. ഓക്കെ ആണല്ലോ, സൊളാങ്കി ഡൈനാസ്റ്റി. ഈ റാണി കി വാവ് ഏത് നദിയുടെ തീരത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? റാണി എന്ന് കേൾക്കുമ്പോഴേ എന്താണ്? ഒരു രാജകുമാരി അല്ലേ, റാണി. അപ്പം ഏതാണ്? സരസ്വതി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, റാണിയാണ്. സോ സരസ്വതി. ഓക്കെ, സരസ്വതി റിവറിൻ്റെ തീരത്താണ്. ഓക്കെ, റാണിക്ക് വാവ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. റാണിക്ക് വാവ് എവിടെയാണ്? സരസ്വതി റിവറിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ റാണിക്ക് വാവ് എവിടെയാണ്? പട്ടാൻ, ഗുജറാത്തിലെ പട്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആരാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്? റാണി ഉദയമതിയാണ്, ഇൻ ദ മെമ്മറി ഓഫ് ഹർ ഹസ്ബൻഡ് കിങ് ഭീമ 1. ഓക്കെ, ഏത് ഡൈനാസ്റ്റിയാണ്? ചാളൂക്യ ഡൈനാസ്റ്റിയാണ്. ഇനി ഈ റാണി കി വാവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി, ഈ റാണി കി വാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ, ഗുജറാത്തിൽ പോകണമെന്നല്ലേ? ഗുജറാത്തിലൊന്നും പോകണ്ട, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ 100 രൂപയുടെ നോട്ട് ഇല്ലാത്ത ആരെങ്കിലും കയ്യിൽ അങ്ങനെ 100 രൂപയുടെ നോട്ട് ഇല്ലാത്തതായിട്ട് ഓർക്കുന്നതല്ല. അപ്പം എല്ലാവരുടെയും കയ്യിൽ 100 രൂപീസ് ഉണ്ട്. ഓക്കെ, ആ 100 രൂപയുടെ പുറകിൽ ആ ബാക്ക് സൈഡ് ഒന്ന് തിരിഞ്ഞ് നോക്കി നമുക്ക് എന്ത് കാണാം? റാണി കി വാവ് കാണാം. ഓക്കെ, അപ്പോൾ 100 രൂപീസിൻ്റെ ബാക്ക് സൈഡിൽ എന്താണ് കാണപ്പെടുന്നത്? റാണി കി വാവ് ആണ്. ഓക്കെ, റാണി കി വാവ് ആണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. 100 രൂപീസിൻ്റെ ബാക്ക് ഇനി കിട്ടുമ്പോൾ 100 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ കാണാം റാണി കി വാവ് അത് എവിടെയാണ്? പട്ടാൻ, ഗുജറാത്താണ്. അപ്പോൾ നിങ്ങൾ എല്ലാ നോട്ടും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ നോട്ടും എടുത്ത് തിരിച്ചു നോക്കിയിട്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. നമുക്കന്നാ അടുത്ത 100 രൂപ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി നോട്ട്സ് കൂടെ അങ്ങ് പഠിച്ചേക്കാം. 10 രൂപയുടെ പുറകിൽ എന്താണ്? 10 രൂപയുടെ പുറകിൽ സൺ ടെമ്പിൾ, കൊണാർക്ക് സൺ ടെമ്പിൾ. ഓക്കെ, ഒഡീഷയിൽ സൺ ടെമ്പിൾ. 10 രൂപയുടെ പുറകിൽ എന്താണ് കാണപ്പെടുന്നത്? സൺ ടെമ്പിൾ ആണ്. അതുപോലെ തന്നെ 20 രൂപയുടെയോ? 20 രൂപയുടെ പുറകിൽ ഇല്ലോറ കേവ്സ് ആണ്. ഓക്കെ, റോക്കറ്റ് കേവ്സ് ആണ് കേട്ടത്. ഇല്ലോറ കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്ര.
മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, 100 രൂപയുടെ കാര്യം പറഞ്ഞ് 100 രൂപയുടെ ബാക്ക് സൈഡ് റാണിക്കി വാവ് ആണ് കാണുന്നത്. 10 രൂപയുടെ ബാക്കിൽ സൺ ടെമ്പിൾ, കൊണാർക്ക് സൺ ടെമ്പിൾ ആണ് ഒഡീഷയിലെ. 20 രൂപയുടെ ബാക്കിൽ ഇലോറ കേവ്സ്, റോക്കറ്റ് കേവ്സ്, മഹാരാഷ്ട്രയിലെ റോക്കറ്റ് കേവ്സിന്റെ പിക്ചറാണ് കാണപ്പെടുന്നത്. അതുപോലെ 50 രൂപയുടെ, 50 രൂപയുടെ പുറകിൽ എന്താണ്? ഹംപി, ഹംപി വിത്ത് ചാരിയറ്റ്. ഓക്കെ, ഹംപി വിത്ത് ചാരിയറ്റ് ആണ് 50 രൂപയുടെ പുറകിൽ കാണുന്നത്. അതുപോലെ 200 രൂപയുടെ പുറകിൽ, 200 രൂപയുടെ പുറകിൽ എന്താണ് കാണുന്നത്? സാഞ്ചി സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപ, സാഞ്ചി സ്തൂപ എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. സാഞ്ചി സ്തൂപ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, അശോക കിങ്. അശോക കിങ്ങിന്റെ കലിംഗവാർ എന്നാണ്, 261 BC. ആ കലിംഗവാറിന് ശേഷം എന്താണ്, ഇതിനകത്ത് മനസ്സ് നൊന്ത് എല്ലാവരും മരിച്ചു കിടക്കുന്ന കണ്ട് എന്ത് ചെയ്യുന്നു? അശോക ബുദ്ധിസത്തിലേക്ക് പോവുകയാണ്. സോ അന്നേരം അദ്ദേഹം ഒരു സ്തൂപം പണിയുന്നതാണ് ഈ സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ ബിൽഡ് ചെയ്യുന്നത് അശോകനാണ്. സോ 200 രൂപയുടെ ബാക്കിൽ എന്താണ്? സാഞ്ചി സ്തൂപയാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? 500 രൂപ, 500 രൂപയുടെ കാര്യമാണ്. 500 രൂപയുടെ പുറകിൽ എന്താണ്? റെഡ് ഫോർട്ട്. ഓക്കെ, റെഡ് ഫോർട്ട്, ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ് 500 രൂപയുടെ പുറകെ കാണുന്നത്. റെഡ് ഫോർട്ട് ആരാണ് പണിതത്? മറന്നുപോയോ? ഷാജഹാൻ. ഓക്കെ, ഷാജഹാനാണ്. ഷാജഹാൻ നമുക്കറിയാം 5th മുഗൾ റൂളറാണ്, 5th മുഗൾ റൂളറാണ്, 5th മുഗൾ റൂളറാണ് ഷാജഹാൻ. ഷാജഹാനാണ് റെഡ് ഫോർട്ട് ഡൽഹി പണിത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓരോ റുപ്പീസിൻ്റെ ബാക്കിലുള്ള ഇമേജസ്. ഇനി നിങ്ങളുടെ കൈ ഈ പൈസ ഒക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് തിരിച്ചു നോക്കിയിട്ട് ഒന്ന് പറയണം, ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരിക്കലും മൈൻഡിൽ നിന്ന് അത് പോവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 100 രൂപയുടെ പുറകെ റാണിക്കി വാവാണ്, 10 രൂപയുടെ പുറകെ സൺ ടെമ്പിൾ ആണ്, 20 രൂപയുടെ ഇലോറ കേവ്സ്, 50 ഹംപി വിത്ത് ചാരിയോട്ട്, 200 സാഞ്ചി സ്തൂപയാണ്, 500 റെഡ് ഫോർട്ടാണ്. ഓക്കെ ആണല്ലോ. ഇൻ നെക്സ്റ്റ് വൺ, ഹൂ വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്? ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് ഫോർമലി 1928 ആണ്. ഇതപ്പോൾ ഒരു ക്വസ്റ്റ്, ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്നാണ് ഫോം ചെയ്തത്, 1928. അപ്പോഴത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീനിവാസ അയ്യങ്കാർ ആയിരുന്നു. ഓക്കെ, ശ്രീനിവാസ അയ്യങ്കാർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവും അയ്യങ്കാറും സുഭാഷ് ചന്ദ്രബോസും കൂടെ ചേർന്ന് ഫൗണ്ട് ചെയ്തതാണ് എന്ത്, ഈ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് ഇൻ 1928. അതിനകത്തെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനിവാസ അയ്യങ്കാർ ആയിരുന്നു. ഓക്കെ, ഇൻഡിപെൻഡൻസ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇന്ത്യ ലീഗ് ആയിരുന്നു ഇത് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ഡാഷ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത് എക്സിക്യൂട്ടീവ്, കഴിഞ്ഞ ക്ലാസ്സിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ചോദിച്ചത്, കഴിഞ്ഞ ഷിഫ്റ്റിനകത്ത് ചോദിച്ചത് എന്തായിരുന്നു, എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു. അതാരായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ആരാണ്? സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ഗവർണറാണ്. സോ അതേപോലെ തന്നെ അടുത്ത ഷിഫ്റ്റിനകത്ത് വന്നപ്പോൾ ചോദിച്ചുണ്ടോ, ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ഇന്ത്യൻ യൂണിയൻ. ഇന്ത്യൻ യൂണിയന്റെ കോൺസിക്യൂട്ടീവ് ഹെഡ് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആരാണ്? എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഗവൺമെന്റ് ആരാണ്? അടുത്ത ഷിഫ്റ്റിനകത്ത് മേ ബി ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പം നോമിനൽ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആരാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഗവർണറാണ്. എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഗവൺമെന്റ് ആരാണെന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. കണ്ടോ, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എഗെയിൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ലോവസ്റ്റ് കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസ്? ഇതിനകത്ത് ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസ് ഏതാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ബൈനറി ഡിജിറ്റിനെയാണ് ബിറ്റ് എന്ന് പറയുന്നത്. 0 or 1 ഇതിനെയാണ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വൺ നിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ നിമ്പിൾ എന്ന് പറഞ്ഞാൽ 4 bits ചേരുമ്പോഴാണ് വൺ നിമ്പിൾ. ഓക്കെ, വൺ നിമ്പിൾ ഈസ് 4 bits. അങ്ങനെ ദെൻ വൺ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ബിറ്റ് ചേരുമ്പോഴാണ്, 8 bits ചേരുമ്പോഴാണ് വൺ ബൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വൺ കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
1 kilobyte എന്ന് പറഞ്ഞാൽ 1024 bytes ചേരുന്നതാണ്. ഓക്കെ, 1024 bytes ചേരുന്നതാണ് 1 kilobyte. ദെൻ 1 megabyte, 1 megabyte എന്ന് പറഞ്ഞാൽ 1024 kilobyte ചേരുന്നതാണ്. ഓക്കെ, ദെൻ 1 gigabyte, 1 gigabyte എന്ന് പറഞ്ഞാൽ 1024 megabyte ചേരുന്നതാണ്. ഓക്കെ, ദെൻ 1 terabyte, terabyte എന്ന് വെച്ചാൽ 1024 gigabyte ചേരുന്നതാണ്. ദെൻ ടെറ കഴിഞ്ഞ എന്താണ്, പെറ്റ, 1 petabyte, 1 petabyte എന്ന് പറഞ്ഞാൽ 1024 terabyte ചെയ്തത്. അപ്പൊ ഈ ഓർഡർ മനസ്സിലായല്ലോ, ഏറ്റവും ചെറുത് ബിറ്റ്, ദെൻ നിംബിൾ, ദെൻ ബൈറ്റ്, ദെൻ കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറാബൈറ്റ്. ഇനി നെക്സ്റ്റ് ഉണ്ട് എക്സാബൈറ്റ്, അങ്ങനെ പോകും. ഇതാണ് ഇതിന്റെ ഓർഡർ. അപ്പൊ ഈ തന്നേക്കുന്നതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് സ്റ്റോറേജ് സൈസ് ഏതാണ്, മെഗാബൈറ്റ്. കാരണം മെഗാബൈറ്റിന് ശേഷമാണ് ജിഗാബൈറ്റ് വരുന്നത്. 1024 megabyte ചേരുന്നതാണ് 1 gigabyte. ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് കമ്പ്യൂട്ടർ സ്റ്റോറേജ് സൈസ് ഏതാണ്, 1 megabyte ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ഇന്ത്യാസ് സ്ലോവസ്റ്റ് ട്രെയിൻ കറന്റ്ലി. ഇന്ത്യാസ് സ്ലോവസ്റ്റ് ട്രെയിൻ ഏതാണ്, മേട്ടുപ്പാളയം ഊട്ടി നീലഗിരി പാസഞ്ചർ ട്രെയിൻ ആണ്. ഇന്ത്യാസ് കറന്റ്ലി ഇന്ത്യയുടെ സ്ലോവസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ മേട്ടുപ്പാളയം ഊട്ടി നീലഗിരി പാസഞ്ചർ ട്രെയിൻ ആണ്. ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 kilometers per hour ആണ്. ഓക്കെ, ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 kilometers per hour ആണ്. ഓക്കെ, ഓരോ അവറിലും 10 kilometers വെച്ച് ഇത് സഞ്ചരിക്കുന്നുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 60 times സ്ലോവർ ആണ്. ഫാസ്റ്റസ്റ്റ് ട്രെയിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് 16 times സ്ലോവർ ആണ്. ഓക്കെ, അപ്പൊ കറന്റ്ലി ഇന്ത്യയുടെ സ്ലോവസ്റ്റ് ട്രെയിൻ ഏതാന്ന് ചോദിച്ചാൽ മേട്ടുപ്പാളയം ഊട്ടി നീലഗിരി പാസഞ്ചർ ട്രെയിൻ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാപിറ്റൽ ഓഫ് യൂണിയൻ ടെറിട്ടറി ദാമനാന്തിയു. ദാമനാന്തിയുവിന്റെ ക്യാപിറ്റൽ എന്താണ്, ദമൻ ആണ് കേട്ടോ. ദാമനാന്തിയുവിന്റെ ക്യാപിറ്റൽ ദമൻ ആണ്. ഓക്കെ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദാമനാന്തിയു ദിയു പ്രഫുൽ പട്ടേൽ. ഓക്കെ, പ്രഫുൽ പട്ടേൽ ആണ്. ഓക്കെ ആണല്ലോ, പ്രഫുൽ പട്ടേൽ ആണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ആർ റിട്ടേൺ ബൈ ഡോക്ടർ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇതിനകത്ത് ഏതാണ് ബുക്ക്. ഓക്കെ, ദ ലൈഫ് ട്രീ, ദ ലൈഫ് ട്രീ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പോയംസിൻ്റെ ഒരു ബുക്കാണ് ഏത്, ദ ലൈഫ് ട്രീ. അത് എഴുതിയത് ആരാണ്, നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ ലൈഫ് ട്രീ. അതിനകത്ത് എന്താണ്, ഒരുപാട് പോയംസിന്റെ കളക്ഷൻ ആണുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണ്, വിങ്സ് ഓഫ് ഫയർ എന്താണ്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം പൊക്രാൻ ന്യൂക്ലിയർ ടെസ്റ്റ് 2 ആരാണ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തത്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് വിങ്സ് ഓഫ് ഫയർ. അദ്ദേഹം നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ ലൈഫ് ട്രീ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, മണികർണിക വാസ്ത ഒറിജിനൽ നെയിം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റർ. മണികർണിക നമുക്കറിയാം, മണികർണിക ദ കിങ് ഓഫ് ജാൻസി നമുക്കറിയാം, ദ ക്യൂൻ ഓഫ് ജാൻസി അറിയാലോ. അതെന്താണ്, ഒരു ആരായിരുന്നു, രംഗണ എഴുതിയ അഭിനേത്രിയാണ്. ഓക്കെ, റാണി, അത് ആരുടെയാണ്, മണികർണിക ആരുടെ ഒറിജിനൽ നെയിമാണ്, റാണി ലക്ഷ്മിബായിയുടെയാണ്. റാണി ലക്ഷ്മിബായിയുടെ ഒറിജിനൽ നെയിമാണ് മണികർണിക. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്രസൻസ് ഓഫ് ഫ്രീ ഡാഷ് ഇൻ എ സബ്സ്റ്റൻസ് മേക്ക് ഇറ്റ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ സബ്സ്റ്റൻസ് മേക്ക് ഇറ്റ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ ആരാ കണ്ടുപിടിച്ച, അതിനൊരു ഇതുണ്ട്, പെൻ RTC ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. P for proton കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. E for electron കണ്ടുപിടിച്ചത് J.J. തോംസൺ.
N for neutron. Neutron കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ജെയിംസ് ചാഡ്വിക്. ഇത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഓക്കെ ആണല്ലേ. ഈ ഒരു കോഡ് ഉള്ളത് പെൻ ആർ ടി സി, പി ഫോർ പ്രോട്ടോൺ, ഇ ഫോർ ഇലക്ട്രോൺ, എൻ ഫോർ ന്യൂട്രോൺ. ആർ ടി സി പ്രോട്ടോൺ കണ്ടുപിടിച്ച റൂദർഫോർഡ്, ടി ഫോർ ജെ ജെ തോംസൺ, സി ഫോർ ജെയിംസ് ചാഡ്വിക്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദ മറൈൻ ഗോഡ്വാന ഫോസിൽ പാർക്ക്. ദ മറൈൻ ഗോഡ്വാന ഫോസിൽ പാർക്ക് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ദ മറൈൻ ഗോഡ്വാന ഫോസിൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇത് നാഷണൽ പാർക്കും ഫോസിൽ പാർക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്, ഇവർ മൂന്ന് പേരെയും എന്തിനു വേണ്ടിയിട്ടാണ് തൂക്കിക്കൊന്നത്? ഓക്കെ, ഭഗത് സിംഗിനെ രാജ്ഗുരുവിനെയും ആരെ കൊന്നതിൻ്റെ പേരിലാണ്? ജെ പി സോണ്ടേഴ്സ്. ജെ പി സോണ്ടർ നമുക്കറിയാം, ജെ പി സോണ്ടർ ആരാണ്? ജെ പി സോണ്ടർ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരുന്നു. ഓക്കെ, അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരുന്നു. അദ്ദേഹം ആരെ കൊന്നു? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആരാണ്? പഞ്ചാബ് കേസരിയാണ്. ഓക്കെ, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് സ്ലോഗൻ ആണ്, എന്താണ്? ഗോ ബാക്ക് സൈമൺ. ഓക്കെ, ഗോ ബാക്ക് സൈമൺ എന്ന് പറയുന്ന ആരുടെ ഫേമസ് സ്ലോഗനാണ്? ലാലാ ലജ്പത് റായുടെ ഫേമസ് സ്ലോഗനാണ്. അദ്ദേഹത്തെ എന്തു ചെയ്തു, ഈ പോലീസ് ബ്രൂട്ടലായിട്ട് എന്ത് ചെയ്തു, ലാത്തി ചാർജിനകത്ത് അദ്ദേഹത്തെ കൊല്ലുകയാണ്. ഈ ജെ പി സോണ്ടേഴ്സ് എന്ത് ചെയ്തു, ഈ ലാലാ ലജ്പത് റായിയെ ലാത്തി ചാർജിനകത്ത് സൈമൺ കമ്മീഷനെതിരെയുള്ള റാലി നടത്തിയ സമയത്ത് എന്തു ചെയ്യുന്നു, ലാത്തി ചാർജിനകത്ത് ഈ ലാലാ ലജ്പത് റായ് മരിച്ചു പോകുന്നു. സോ അതിൻ്റെ പ്രതികാരമായിട്ടാണ് ആര് ചെയ്യുന്നത്, ഈ ഭഗത് സിംഗും രാജ്ഗുരു സുഖ്ദേവും കൂടെ ഈ ജെ പി സോണ്ടറിനെ കൊല്ലുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു മീഡിയ ഈസ് ദ എഫക്റ്റ് ഓഫ്. നമുക്കറിയാം, സോറി, ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു മീഡിയ ഈസ് ദ എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ. നമുക്കറിയാം റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ചേഞ്ച് ഓഫ് എന്താണ്, ഒരു ഫിനോമിനയാണ്. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയയിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ ചേഞ്ച്, അതാണ് റിഫ്രാക്ഷൻ. നമുക്കറിയാം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അതിനകത്ത് ഒരു എക്സാമ്പിൾ നോക്കി, ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണാറുണ്ട്. നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ് സയൻസ് പഠിക്കാവുന്നേരമൊക്കെ നമ്മൾ ഇത് ഈ എക്സാമ്പിളൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ്, നമ്മൾ പെൻസിൽ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്യൂസ്, നമ്മൾ ലെമൺ ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ ആ സ്ട്രോ നമ്മൾ അതിനകത്തേക്ക് ഇടുമ്പോൾ എന്താണ്, ഈ എയറും മീഡിയവും തമ്മിലുള്ള ആ വാട്ടറും എയറും തമ്മിലുള്ള ആ ഒരു ഇൻ്റർഫേസിൻ്റെ അവിടെ എന്തോ ഒരു ബെൻഡിങ് കാണപ്പെടുന്നു. പക്ഷേ സംഭവം പെൻസിൽ ഇതിനകത്ത് എന്താ നേരെയാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്താണ്, ഇവിടെ ഒരു വരുമ്പോൾ എന്താണ് ഒരു ബെൻഡിങ് ഉണ്ടാവും. അതിന് പറയുന്നതാണെന്ത്, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. അത് എന്തിൻ്റെ എഫക്റ്റ് കാരണമാണ്, റിഫ്രാക്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പൈത്തോൺ ഈസ് എ, പൈത്തോൺ എന്താണ്, പൈത്തോൺ ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, പൈത്തോൺ എന്ന് പറഞ്ഞാൽ ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കാരണം എൻ ഡി പി സിക്കും സി ജി എല്ലിനും എല്ലാത്തിനും നമുക്ക് കമ്പ്യൂട്ടറിനകത്തു നിന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വരാം, രണ്ട് മൂന്നല്ല ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, വരുന്നുമുണ്ട്. അതോ ചിലത് കീസിൻ്റെ ആയിരിക്കും, സോറി. ഓക്കെ, ആ പൈത്തോൺ എന്ന് പറഞ്ഞത് എന്താണ്, പൈത്തോൺ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫെയർലി എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ തന്നേക്കുന്നതിനകത്ത് ഫെയർലി എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടക്ടർ ഏതാണ്, ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഏതാണ്? സിൽവർ ആണ്. ഓക്കെ, സിൽവർ ആണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് ആണ് തന്നിരിക്കുന്നതിനകത്ത് ഫെയർലി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാഷണൽ സോങ്, നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം. ദ നാഷണൽ സോങ് വന്ദേ മാതരം വാസ് കമ്പോസ്ഡ് ഇൻ വിച്ച് ലാംഗ്വേജ്? ഏത് ലാംഗ്വേജിലാണ്? സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് വന്ദേ മാതരം കമ്പോസ് ചെയ്തത്. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുമ്പോൾ അതാരാണ് എഴുതിയത്? നമുക്ക് എല്ലാം അറിയാം ആരാണ്, ബെങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നാഷണൽ സോങ്ങായ
വന്ദേ മാതരം കമ്പോസ് ചെയ്തത്. ഓക്കെ, ഏത് ലാംഗ്വേജിൽ? സാംസ്ക്രിറ്റ് ലാംഗ്വേജിലാണ്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏത് നോവലിൽ നിന്നാണ്? അനന്തമത്. ഓക്കെ, അനന്തമത് എന്ന നോവലിലെ ഒരു പാർട്ടാണ് ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ നാഷണൽ സോങ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്ന് എടുത്തതാണ്? ഏതാണ്? അനന്തമത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഈ നാഷണൽ സോങ് ഫസ്റ്റ് ആദ്യമായിട്ട് INC ഏത് സെക്ഷനിലാണ് പാടിയത്? 1896 കൊൽക്കത്ത സെക്ഷൻ. കൊൽക്കത്ത സെക്ഷനോ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1896 കൊൽക്കത്ത സെക്ഷനിലാണ് ആദ്യമായിട്ട് നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം പാടിയത്. അത് ആരാ പാടിയത്? രവീന്ദ്രനാഥ് ടാഗോർ. സംഗ് ബൈ, പാടിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഏത് സെക്ഷനിൽ വെച്ച്? 1896 കൊൽക്കത്ത സെക്ഷനിൽ വെച്ച്. ആ സെക്ഷനിലത്തെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ഓഫ് 1896 കൊൽക്കത്ത സെക്ഷൻ, അതെ, റഹ്മത്തുള്ള എം സായനി. ഓക്കെ, റഹ്മത്തുള്ള എം സായനി ആയിരുന്നു 1896 കൊൽക്കത്ത സെക്ഷൻ, അതെ, പ്രസിഡന്റ്. ഓക്കെ, അവിടെയാണ് ആദ്യമായിട്ട് നമ്മുടെ നാഷണൽ സോങ് ആയ വന്ദേ മാതരം പാടുന്നത്. പാടിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആന്തം ജനഗണമാണ്. ജനഗണമന ആരാ എഴുതുന്നത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ INCയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം, INC ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നാണ് ഫൗണ്ട് ചെയ്തത്? 28 ഡിസംബർ 1885. INC ഫൗണ്ട് ചെയ്തത് 28 ഡിസംബർ 1885 ആണ്. ആരാണ് ഫൗണ്ടർ? ഫൗണ്ടർ ഓഫ് INC AO ഹ്യൂം ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. ഫസ്റ്റ് സെക്ഷൻ നടക്കുന്നത് 1885 ബോംബെ വെച്ച്. ഓക്കെ, ആദ്യമേ പൂനെ വെച്ചായിരുന്നു. അവിടെ പ്ലേഗ് കാരണം എങ്ങോട്ടേക്ക് മാറ്റുന്നു? ബോംബെയിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നടക്കുന്നത് 1885 ബോംബെ സെക്ഷനിലാണ്. ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജി ആണ്. INC എസ്റ്റാബ്ലിഷ് ചെയ്തത് 28 ഡിസംബർ 1885 ആണ്. ഫൗണ്ടർ AO ഹ്യൂം ആണ്. ഓക്കെ, INCയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇതിനോട് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ, വന്ദേ മാതരം ആരാണ് കമ്പോസ് ചെയ്തത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അദ്ദേഹത്തിൻ്റെ അനന്തമത് എന്ന നോവലിൽ നിന്നാണ് 1896 കൊൽക്കത്ത സെക്ഷനകത്ത് ആദ്യമായിട്ട് ഈ നാഷണൽ സോങ് പാടി രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, ഇത് ഏത് ലാംഗ്വേജിലാണ് കമ്പോസ് ചെയ്തേക്കുന്നത്? സംസ്കൃത് ലാംഗ്വേജിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടെ 25 ക്വസ്റ്റ്യൻസിൻ്റെ. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.